ന്യായവിധി വീണ്ടും കഥയ്ക്കു പിന്നിൽ പ്രണാമം ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി മമ്മൂട്ടി സിനിമകൾ വന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ മമ്മൂട്ടി എന്ന നടന്റെ മുഖം തിയേറ്ററിൽ കാണിക്കുമ്പോൾ മുതൽ പ്രേക്ഷകർ നിർത്താതെ കൂവുന്നു എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ കൂവുന്നത് എത്ര ചിന്തിച്ചിട്ടും ഞങ്ങൾക്കാർക്കും പിടികിട്ടിയില്ല വീണ്ടും എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഒരു ജാക്കറ്റൊക്കെ ഇട്ട് മമ്മൂട്ടി തിരിയുന്നതും തിയേറ്ററിൽ കൂവൽ തുടങ്ങി ഇന്റർവെൽ വരെ നിർത്താതെ കൂവൽ ഇന്റർവെൽ വരെ എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ ആവുമ്പോഴേക്കും ആൾക്കാര് കൂവി തളർന്നു എന്നർത്ഥം ഈ ഒരു പടത്തിന്റെ മാത്രം കാര്യമല്ല കേട്ടോ ഇത് ന്യായവിധിയാണെങ്കിലും ഭരതന്റെ പ്രണാമമാണെങ്കിലും ഈ വിധം ആൾക്കാർ കൂവി തോൽപ്പിക്കുകയാണ് പ്രണാമം സിനിമയിൽ മമ്മൂട്ടിയെ കാണിച്ചിട്ട് പോലുമില്ല ഒരു ജീപ്പ് ഇങ്ങനെ വരുന്നു അതിനുള്ളിൽ മമ്മൂട്ടിയാണ് പക്ഷേ ജീപ്പ് കണ്ട ഉടനെ തിയേറ്ററിൽ കൂവൽ തുടങ്ങി ഇത്തരമൊരു പ്രതിസന്ധിക്ക് എവിടെയെങ്കിലും സമാനതയുണ്ടോ മമ്മൂട്ടി എന്ന നടൻ അഭിമുഖീകരിച്ചത് പോലൊരു പ്രതിസന്ധി ലോക സിനിമയിൽ തന്നെ മറ്റേതെങ്കിലും അഭിനേതാവിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നും അറിയില്ല ഈ വാക്കുകൾ പ്രശസ്ത ഗാനരചയിതാവ് ഷിബു ചക്രവർത്തിയുടേതാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും നെഞ്ചും വിരിച്ച് അതിനെ നേരിടാനുള്ള ചങ്കുറപ്പ് മമ്മൂട്ടിക്ക് നേടിക്കൊടുക്കാനും ഈ പ്രതിസന്ധി ഘട്ടം കാരണമായിട്ടുണ്ട് കൊല്ലക്കുടലിലെ മുയലിനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എന്ന് പറയും പോലെ എന്തൊക്കെ പ്രതിസന്ധികൾ പിൽക്കാലത്ത് മലവെള്ള പാച്ചിൽ പോലെ വന്നിട്ടുണ്ടെങ്കിലും മമ്മൂട്ടി അതിനെ നേരിട്ടിട്ടേയുള്ളൂ മെഗാസ്റ്റാർ എന്ന വിശേഷണം പോലും ജനപ്രീതിക്കൊപ്പം ഈ കരൾ ഉറപ്പിന് കിട്ടിയ സമ്മാനമാണെന്ന് കണക്കാക്കാം അന്നത്തെ ആ തലമുറ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ കൂവി തോൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്നും തനിക്കതിന് വ്യക്തമായ ഉത്തരമില്ലെന്നും ഷിബു ചക്രവർത്തി കൂട്ടിച്ചേർക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ